ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം ഫാമിലി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫാമിലി സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു സ്ഥലത്ത് പോയി. അവിടെ വെച്ചിട്ട് ഒരു ഭാര്യ എഴുന്നേറ്റ് ഇരുന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ എന്താണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ യഥാർത്ഥ റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അപ്പോൾ ആ ഒറ്റ വാക്കിൽ പറയാനുള്ള ആ ഒരു ഉത്തരം ഇന്ന് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പല സ്ഥലങ്ങളിലും എല്ലായിടത്തും എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഹസ്ബൻഡും വൈഫും ഇടയിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ എവിടെയായാലും ഉണ്ടാവും, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ എന്തുകൊണ്ടാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വിവാഹം കഴിക്കുന്ന ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഭർത്താവിന് മുമ്പ് വേറൊരു ഭർത്താവോ, ഇതെന്താ ഈ പറയണേന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ 100% ശരിയാണ്. ഈ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിവാഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിവാഹം ചെയ്ത സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു സങ്കല്പ വിവാഹമായിരുന്നു. എല്ലാവരും സങ്കല്പത്തിൽ ആദ്യമേ തന്നെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവാനുള്ള ചാൻസ് മിക്കവാറും ഉള്ളവരുടെ ജീവിതത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ സങ്കല്പ ഭാര്യയും സങ്കല്പ ഭർത്താവിനെയും മനസ്സിൽ വെച്ചിട്ട് പുതിയൊരു വ്യക്തിയെ യഥാർത്ഥത്തിൽ വിവാഹം ചെയ്യുമ്പോൾ, പുതിയൊരു ഭാര്യയോ ഭർത്താവോ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നാച്ചുറലി ഈ സങ്കല്പ ഭാര്യയോ ഭർത്താവിനെയോ നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്നോർക്കണം. സോ അങ്ങനെ സങ്കല്പ ഭാര്യയോ ഭർത്താവിനെയോ ഡിവോഴ്സ് ചെയ്യാതെ യഥാർത്ഥ ഭാര്യയോ ഭർത്താവിനെയോ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസാണ് ഉണ്ടാവാൻ പോണേ. കാരണം എന്താ, നമുക്കെപ്പോഴും അറിയാം, ഒരു വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത വിവാഹം, അടുത്ത ആളെ വിവാഹം കഴിക്കണമെങ്കിൽ യു ഷുഡ് ഡിവോഴ്സ്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിവോഴ്സ് ചെയ്യാതെ പുതിയൊരു ബന്ധത്തിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മളുടെ സങ്കല്പത്തിൽ നമ്മൾ വിവാഹം കഴിച്ച നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മെനഞ്ഞെടുത്ത ആ ആൾ ഒരിക്കലും ജീവിതത്തിൽ റിയാലിറ്റിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരണമെന്നില്ല. അപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ സങ്കല്പ ഭാര്യ അല്ലെങ്കിൽ സങ്കല്പ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുക. അതിനുശേഷം എന്താണോ നമുക്ക് കിട്ടിയത്, ആ ക്വാളിറ്റീസുള്ള ആ കുറവുകളുള്ള നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മളുടെ വൈഫിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ആളിൻ്റെ പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്നു, നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല. പോസിറ്റീവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവിനെ കണ്ടിട്ട് ആ നെഗറ്റീവ്സിനെ കൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏവർക്കും നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉൾക്കൊള്ളുന്ന വ്യക്തികളായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്ര നേരം എന്നെ കേട്ടതിന് താങ്ക് യു സോ മച്ച്.